ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയുമായാണ്. ഈ വട്ടയപ്പം റെഡിയാക്കിയെടുക്കുന്നതിനായി വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വട്ടയപ്പത്തിനായുള്ള മാവ് റെഡിയാക്കിയെടുക്കുന്നതിനായി മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെയുള്ള വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെ വേണം തേങ്ങയും അളന്നെടുക്കാൻ. കാൽ കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്ത അവല് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാൽ കപ്പ് അവലെടുത്ത് അല്പം വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. മധുരത്തിന് വേണ്ടി ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര അവരവരുടെ ഇഷ്ടമനുസരിച്ച് അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. വട്ടയപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മാവ് പുളിച്ചു പൊങ്ങി വരുമ്പോൾ പാത്രത്തിന് വെളിയിലേക്ക് പോകും. ഇനി ഈ പാത്രം ഒന്ന് അടച്ച് മാറ്റിവെക്കാം. കുറഞ്ഞത് 4-5 മണിക്കൂർ സമയമെങ്കിലും വേണം മാവൊന്ന് പുളിച്ചു പൊങ്ങി വരാൻ. കാലാവസ്ഥയുടെ വ്യത്യാസം അനുസരിച്ച് മാവ് പുളിക്കുന്നതിനുള്ള സമയത്തിലും വ്യത്യാസം വരാം. തണുപ്പുള്ള സമയത്താണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അടച്ചു വെച്ചതിന് ശേഷം ആ അടപ്പിന്റെ മുകളിൽ അരച്ച മാവ് എടുത്ത് വെച്ചാൽ പെട്ടെന്ന് പുളിച്ചു പൊങ്ങി വരും. ഇപ്പോഴേകദേശം 4.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവെല്ലാം നന്നായി പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതാണ് മാവിന്റെ കൺസിസ്റ്റൻസി. വട്ടയപ്പ റെഡിയാക്കി എടുക്കുന്നതിനായി ഒരു ഇടലത്തട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇടലത്തട്ടിലെ വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ വട്ടയപ്പ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാത്രം ഇതിലേക്ക് എടുത്ത് വെച്ചു കൊടുക്കാം. ഈ പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് കൊണ്ട് പാത്രത്തിന്റെ അടിഭാഗത്തും സൈഡിലും എണ്ണ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വട്ടയപ്പം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിന്റെ ഏകദേശം 1/4 ഭാഗം വരെ മാവ് ഒഴിച്ചാൽ മതി. ഇഡലിപ്പാത്രം അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് സമയം വേണം വട്ടയപ്പം റെഡിയായി വരാൻ. ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടപ്പൊന്ന് തുറന്ന് ഒരു മുന്തിരിങ്ങ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച ഉടനെ അതിലേക്ക് മുന്തിരിങ്ങയോ നട്ട്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ മാവിനുള്ളിലേക്ക് ഇത് താന്നു പോവുകയുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാത്രം ഒന്ന് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് വട്ടയപ്പ റെഡിയായി കഴിഞ്ഞു. ചൂടാറിയതിനു ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.